ഒരു വർഷം ചെയ്ത മുഴുവൻ പാപങ്ങളും കഴുകിക്കളഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാനുള്ള സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ വിശ്വാസിയും നമസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതും ഒക്കെ. ആ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്നത്, സൗമ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക. മനസ്സിന്റെയും ശരീരങ്ങളുടെയും ശരീരത്തിന്റെയും പല ഇച്ഛകളെയും പല വികാരങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കണം. അതല്ല ഈ ഒരു മാസം മാത്രം ഇതൊക്കെ നിയന്ത്രിച്ചിട്ട് അടുത്ത മാസം അങ്ങ് കെട്ടഴിച്ചു വിട്ടാ മതിയോ? 11 മാസം കുപ്പിയുമായി നടക്കുന്ന വിശ്വാസി, 1 മാസം തൊപ്പിയുമായി നടക്കുന്ന ആചാരത്തിന്റെ വിശ്വാസത്തിന്റെ പേരാണ് റമളാൻ അഥവാ നോമ്പ്. ഇത്തവണ കാസർഗോഡ് പള്ളിയിൽ രാത്രി നമസ്കാരം ദീർഘമായി നിന്നു. 22 നമസ്കരിക്കേണ്ടവർ അങ്ങനെയും 8 നമസ്കരിക്കേണ്ടവർ അങ്ങനെയും 11 നമസ്കരിക്കേണ്ടവർ അങ്ങനെയും നമസ്കരിച്ചു കഴിഞ്ഞു. ഇനിയും ആരാണ് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത്? ആർക്കാണ് 72 മാറിടം തൊടുത്ത ഹൂറികളെ കിട്ടുന്നത്? അടിയായി, പിടിയായി, ബഹളമായി. ഒടുവിൽ പള്ളിക്കകത്ത് നിന്നിറങ്ങി ഗോധയിലേക്ക് ഇറങ്ങി ആർക്കാണോ കിട്ടിയത്, കിട്ടിയവരുടെ ഒക്കെ തലയും മണ്ടയും ഒക്കെ പൊളിച്ചു. പലരുടെയും കൈ ധരിച്ചിരിക്കുമായിരുന്നു സിനിമാ സ്റ്റൈലിൽ ഒരു അടിക്ക് വേണ്ടി. കിട്ടിയവർക്കൊക്കെ എടുത്തിട്ട് ചാമ്പി. അതെനിക്ക് കാണിക്കാൻ പറ്റാത്തത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിന്റെ എതിരാണല്ലോ അടിയും പിടിയും ഒക്കെ കാണിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. റമളാൻ മാസമായതുകൊണ്ട് മുസ്ലിങ്ങൾ പുണ്യത്തിന്റെ പൂക്കാലം ആയ റമളാനില് ഏറ്റവും കൂടുതൽ പുണ്യം എങ്ങനെ നേടാം എന്ന് റിസർച്ച് ചെയ്യുവാണ്. അതിലേറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കണ്ടു. കോഴിക്കോട് ജില്ലയില് എളത്തൂരിൽ തീവണ്ടിക്ക് തീ വെച്ചില്ലേ, എന്നിട്ട് 3 പേരെ അതിദാരുണമായിട്ട് തീ വെച്ചു കൊന്നില്ലേ, കരിച്ചു കളഞ്ഞില്ലേ. അള്ളാഹുവിനും മനുഷ്യന്റെ മാംസം കത്തിക്കരിയുമ്പോഴുള്ള ഗന്ധം കാണാനും കേൾക്കാനുമാണ് ഏറെ ഇഷ്ടം. എന്താണെന്ന് അറിയില്ല, നമ്മുടെ പടച്ചോൻ അങ്ങേയറ്റം കരുണ്യവാനാണ്, കരുണാനിധിയാണ്, ജയലളിതയാണ്. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടം ഇതാണ്. മനുഷ്യനിങ്ങനെ മനുഷ്യന്റെ മാംസം കത്തിപ്പടരുമ്പോൾ ആർത്ത് നിലവിളിക്കില്ലേ, ഞാൻ മരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ മരണവേദനയിൽ ആർത്ത് നിലവിളിക്കുന്നത് കേൾക്കാൻ അള്ളാഹുവിന്റെ കാതുകൾക്ക് ഏറെ സുഖമുള്ള സംഗതിയാണ്. പറയാൻ വേറെയും കാരണമുണ്ട്, അത് ഞാൻ പറയാം. ഇപ്പോ നബിദിനം വന്ന സമയത്ത് ഒരു പള്ളിയിൽ കൂട്ടയടി, 2 വിഭാഗങ്ങൾ തമ്മിൽ ഒരാൾ ഒരുത്തന്റെ തലക്കടിക്കുന്നു, മറ്റവൻ കസേര എടുത്ത് തലക്കടിക്കുന്നു, പൊരിഞ്ഞടി. പിന്നെ തുടർച്ചയായിട്ട് ആംബുലൻസിന്റെ ചീറി പായുന്ന ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. എന്താ കാരണം? ഒരാള് പറഞ്ഞു, നബി മരിച്ച ദിവസവും ജനിച്ച ദിവസവുമാണല്ലോ, നമുക്കത് കെങ്കേമമായിട്ട് അടിപൊളിയാക്കാം, പോത്ത് ബിരിയാണിയാക്കാം, അല്ലെങ്കിൽ പോത്തിറച്ചി നെയ്ച്ചോറും. മറ്റേ വിഭാഗം പറഞ്ഞു, വേണ്ട, ചിക്കൻ മതി, നെയ്ച്ചോറും ചിക്കൻ കറിയും, അതല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി. അതെന്താ പോത്ത് ബിരിയാണി ആയാല്? അപ്പൊ മറ്റേ വിഭാഗം, എന്താ ചിക്കൻ ബിരിയാണി ആയാല്? എന്തടാ നിനക്ക് പോത്ത് ബിരിയാണി തിന്നാല്? എന്തടാ നിനക്ക് ചിക്കൻ ബിരിയാണി തിന്നാല്? തുടങ്ങി പള്ളിയുടെ മുറ്റത്ത് കിടന്ന അടിയോടടി. അതിനകത്ത് കുറച്ച് വൃദ്ധരുണ്ടായിരുന്നു. അവര് മുമ്പൊക്കെ പരിശീലിച്ചതുപോലെ നാടൻ തല്ലാണ്. കിട്ടിയവന്റെ ഒക്കെ പെട്ടല്ലിക്കിട്ട് അടിയോടടി. അങ്ങനെ കിട്ടിയ പിന്നെ യുവാക്കളല്ലേ, അവര് വെറുതെ വിടുമോ? പിന്നീട് കൂട്ട അടിയായി, പള്ളിയിൽ അനൗൺസ്മെന്റ് ആയി. കഴിഞ്ഞ നബിദിനത്തിനാണ്. ഇപ്പോഴിതാ തറാവി നമസ്കാരം. തറാവി നമസ്കാരത്തിനിടയിൽ കാസർഗോഡ് പള്ളിയിൽ വലിയ പുണ്യം എടുക്കുന്ന തിരക്കിലാണ്. നിങ്ങളിൽ ആരാണ് കൂടുതൽ പുണ്യം എടുക്കുന്നത്? ഞങ്ങളിൽ ആരാണ് കൂടുതൽ പുണ്യം എടുക്കുന്നത്? നല്ല തർക്കം. അങ്ങനെ ആരുടെയൊക്കെ തല പൊട്ടിയെന്നറിയില്ല. എന്തായിരുന്നാലും പുണ്യം ഇങ്ങനെയും എടുക്കാം. അവര് ആർത്ത് അട്ടഹസിക്കുന്നുണ്ട്. പോലീസിനെ വിളിയടാ, പോലീസിനെ വിളിയാ, വിളിയടാ, പള്ളിക്കകത്താണേ. പിന്നീട് ഗോതയിലേക്ക് ഇറങ്ങിയായി അടി. ഇവർക്ക് എന്ത് റമളാന്? എന്തു വന്നാലും തിന്നണം, കുടിക്കണം. നെയ്ച്ചോറുണ്ടോ, പോത്തിറച്ചിയുണ്ടോ, അവിടെ നമ്മളുണ്ട്, നമ്മുടെ ആഘോഷങ്ങളുണ്ട്. ഒരാൾ മരിച്ചാലും ജനിച്ചാലും മരണാസന്നനായി കിടന്നാലും ഒക്കെ ഈ തീറ്റിയും കൂടിയും മാത്രമാണ് ലക്ഷ്യം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, റമളാനില് പാകിസ്ഥാനിലായിരുന്നാലും അഫ്ഗാനിലാണെങ്കിലും തുർക്കിയിലാണെങ്കിലും സിറിയയിലാണെങ്കിലും പൊട്ടിത്തെറികളുടെ ഒരു ബഹളം തന്നെയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ
സേവ് ഗാസ സേവ് ഗാസ എന്ന ഒരു പോസ്റ്റ് നമ്മുടെ നാട്ടിൽ ഏറെ വിപ്ലവമുണ്ടാക്കുകയും വൈറലാകുകയും ഏറെ വിമർശനങ്ങൾക്ക് ഹേതുവാകുകയും ചെയ്ത ഒരു വിഷയമാണ്. ഒരു റമദാനിലാണ്, സിറിയയിലും ഒക്കെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഗാസയില് ഈ ഐസിസ് തീവ്രവാദികളും ഇവരും തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടൽ തന്നെയാണല്ലോ, മുസ്ലിങ്ങൾ തന്നെയാണ് പരസ്പരം, ഒരു വിഭാഗം ഒരു വിഭാഗത്തിനെ കൊല്ലാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവരിങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണവും വെള്ളവും എടുത്തു വെക്കുകയാണ്. അപ്പോഴേക്ക് കൈ വെടികൊണ്ട് തെറിക്കുക, സ്ഫോടന പരമ്പരകൾ തന്നെയായിരുന്നു. ഇവർക്ക് നോമ്പെന്നോ പെരുന്നാളെന്നോ നല്ല ദിവസമെന്നോ ഒന്നുമില്ല. നമ്മുടെ നാട്ടില് ഒരുപാട് വാർത്തകൾ വരാറുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സ്ഫോടനം നടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ചില ചാവേറുകൾ സ്വന്തം ശരീരത്തിൽ തന്നെ സ്ഫോടക വസ്തുക്കളൊക്കെ വെച്ച് ചുറ്റിക്കെട്ടി പൊട്ടിത്തെറിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസം ജുമുഅയ്ക്ക് ശേഷമാണ്. ഈ വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ ബോംബ് പൊട്ടിയാൽ അടുത്ത വെള്ളിയാഴ്ച പൊട്ടുന്നത് മറ്റേ പള്ളിയിലെ ബോംബായിരിക്കും. ഇങ്ങനെ ഇവർ പരസ്പരം ബോംബ് പൊട്ടിച്ച് കൊന്നും കൊല്ലപ്പെട്ടും ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ വിഭാഗം ഉള്ളിടത്തോളം കാലം ഈ പൊട്ടിത്തെറിക്ക് യാതൊരു ശമനവും ഉണ്ടാകില്ല. നമ്മൾ വിചാരിക്കും അത് അവിടെയല്ലേ, പാകിസ്ഥാനിലല്ലേ, സിറിയയിലല്ലേ, ഇല്ല, അത് നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞു. ഈ റമദാനിലാണ്, റമദാനിന്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച കോഴിക്കോട് ജില്ലയില് പാളയം പട്ടാളപ്പള്ളിയില് മുജാഹിദുകാരൻ വന്ന്, മുജാഹിദിന്റെ പള്ളിയിൽ വന്ന് സുന്നിക്കാരൻ നമസ്കരിച്ചു. പള്ളി മുജാഹിദിന്റേതാണ്. മുജാഹിദുകാരൻ ഇയാളെ അങ്ങനെ നോക്കി വെച്ചു. ഒരു പക്ഷേ അയാൾ റുക്കു ചെയ്തിട്ടുണ്ടാകും, കുനിഞ്ഞു നിൽക്കുന്നതിനാണ് റുക്കു എന്ന് പറയുക. റുക്കു ചെയ്ത് നിന്നപ്പോൾ കക്ഷിക്ക് എന്തോ കൂറികളുടെ ഓർമ്മ വന്നെന്ന് തോന്നുന്നു. ഓയി കെട്ടിപ്പിടിച്ചു, ചുണ്ടാണ് കടിച്ചത്, 6 സ്റ്റിച്ച്, എന്തിനാണ് ചുണ്ടിൽ കടിച്ചത് എന്നൊന്നും ചോദിച്ചു കളയരുത്. അത് അവർക്ക് ഒരു പക്ഷേ സ്വർഗത്തിലെ ഹൂറിയാണോ, പള്ളിക്കകത്തല്ലേ നിൽക്കുന്നത്, കുനിഞ്ഞല്ലേ നിൽക്കുന്നത്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാല്യകാല സ്മരണകളായി വിറക്കിയിട്ടുണ്ടാകണം, അത് ഓർമ്മ വന്നിട്ടാകണം. എന്തായിരുന്നാലും ചുണ്ടിൽ 6 സ്റ്റിച്ച്, മരണം വരേക്കും അയാൾക്ക് ഓർമ്മിക്കാൻ ഒരു കാരണമായി ഹൂറിയയെ കുറിച്ചിട്ടുള്ളൊരു ഓർമ്മയും കിട്ടി. ഇപ്പോ ഈ റമദാനിലല്ലേ നമ്മുടെ ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഡൽഹിക്കാരൻ കേരളത്തിൽ വന്ന് എലത്തൂര് ട്രെയിനില് പെട്രോൾ ഒഴിച്ച് തീവച്ചത്. ഈ മനുഷ്യനെ കൊന്നാൽ ഇവർക്ക് എന്ത് കിട്ടും? നോമ്പ് മാസമല്ലേ, അല്ലാഹു ഇതൊക്കെ കാണില്ലേ? അല്ലാഹു ചെയ്യുന്നത് ഇതിനേക്കാൾ കേവപ്പെട്ട കാര്യമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരുണ്യവാനായ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നതും ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മാസമെന്നൊന്നുമില്ല. കൊല്ലുക, കൊല്ലപ്പെടുക. നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവരെ സമാധാനം നശിപ്പിക്കുക. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി കൊല്ലുക, കൊല്ലപ്പെടുക, ഇതാണ് നിങ്ങളുടെ ദൗത്യം. അതുകൊണ്ടാണ് നോമ്പൊന്നുമില്ല, പെരുന്നാളൊന്നുമില്ല, ഹജ്ജൊന്നുമില്ല, മനുഷ്യൻ ഇങ്ങനെ കൊന്നും കൊല്ലപ്പെട്ടും കൊണ്ടേയിരിക്കും. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ പള്ളിക്കകത്ത് തുടങ്ങിയ അടിയാണെങ്കിലും, നബിദിനത്തിന് നെയ്ച്ചോറിനെ ചൊല്ലിയുള്ള അടിയാണെങ്കിലും ശരി, ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട മൂലകാരണം 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു കിതാബാണ്. ആ കിതാബ് ഒരിക്കലും മനുഷ്യൻ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാനും മനുഷ്യൻ സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകാനും പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമേ അല്ല. ഇനി നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും? നന്ദി.